പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ദാസർ കലഹപ്രിയരാവരുത്. ഈ വചനം ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിക്കുന്നവരാണ് ക്രൈസ്തവർ. അങ്ങനെയാണ് നമ്മളെല്ലാം മനസ്സിലാക്കി ക്രിസ്തീയ ജീവിതം നയിക്കുന്നത്. ഒരു വേറിട്ട കുറച്ച് ജനം എപ്പോഴും കത്തോലിക്കാ സഭയ്ക്കിട്ട് എവിടെ നിന്നെങ്കിലും കുത്തോ, അല്ലെങ്കിൽ അറിഞ്ഞോ അറിയാതെയോ, അല്ലെങ്കിൽ ശരിയോ തെറ്റോ ഒന്നും മനസ്സിലാക്കാതെ നമ്മുടെ സഭയ്ക്ക് എന്തെങ്കിലും ഒരു വീഴ്ച വന്നു എന്ന് വിചാരിച്ചുകൊള്ളുക, നോക്കി നിൽക്കുകയാണ്, തക്കം പാർത്ത് നിൽക്കുകയാണ്. എന്തിനാണെന്നോ ഈ സഭയെ അങ്ങ് മോശമാക്കി ചിത്രീകരിക്കാൻ. ഞാൻ മനസ്സിലാക്കുന്നത് ഇതിൻ്റെ പിന്നിലൊക്കെ ശക്തമായിട്ടുള്ള കരങ്ങൾ, ശരിക്കും പറഞ്ഞാൽ ഈ സഭയെ നശിപ്പിച്ചെടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ചില തൽപര കക്ഷികളുടെ താല്പര്യം ഇതിൻ്റെ പിന്നിൽ ശക്തമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഞാൻ സംശയിക്കുകയാണ്. കലാപം സൃഷ്ടിക്കുക, നമ്മുടെ അതിരൂപതയ്ക്കുള്ളിൽ കലാപം സൃഷ്ടിച്ച് ഇവിടെ വലിയ സംഭവമാണോ എന്ന് വരുത്തി തീർത്തുകൊണ്ട് ചിലരുടെ അജണ്ട ഈ വിമത കോപ്രായങ്ങൾ കാണിക്കുന്ന വൈദികരുടെ നേതൃത്വത്തിൽ ഇവിടെ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ചില സൂചനകൾ കണ്ടു തുടങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ രാത്രിയിൽ, അതായത് ഇന്നലെ രാത്രിയിൽ 7 മണിക്ക് നമ്മുടെ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരിടവക ചുണങ്ങമ്പേലി സെൻറ് ജോസഫ് ദേവാലയത്തിൽ ഒരു കലാപം സൃഷ്ടിക്കുവാൻ വേണ്ടിയുള്ള ഒരു പദ്ധതിയുടെ ഭാഗമായി ഒരു വൈദികനെ ആക്രമിക്കുകയാണ്. അതും ആ ഇടവകയിൽപ്പെട്ട, ഇറ്റലിയിൽ സേവനമനുഷ്ഠിച്ച് നാട്ടിൽ അവധിക്ക് വന്ന് തിരിച്ചു പോകാൻ ഒരുങ്ങുന്ന ഒരു വൈദികനെ അങ്ങ് ഉപദ്രവിക്കുകയാണ്. നാളുകൾക്ക് മുമ്പ് ഞങ്ങളിത് മനസ്സിലാക്കിയിരുന്നു. ഈ വിശ്വാസികളായ സഭയോട് ചേർന്ന് വിശ്വസ്തത കാട്ടുന്ന വിശ്വാസികളെ മുഴുവനെയും പുറത്തേക്ക് ഇറക്കി ഇവിടെ ഒരു കലാപമുണ്ടാക്കുവാൻ വേണ്ടിയുള്ള ഇവരുടെ ശ്രമത്തിൻ്റെ ഒരു ഭാഗമാണ് ഇതെന്ന് മനസ്സിലാക്കിയാൽ തെറ്റ് പറയാൻ പറ്റുമോ? അവർ പദ്ധതി ഇട്ടത് ആ ഇടവക വികാരി അച്ഛൻ, ആ ഇടവകയിൽ ശുശ്രൂഷ ചെയ്യുന്ന ജോസഫ് തോട്ടക്കര അച്ഛനെ ഉപദ്രവിക്കുക എന്നുള്ളതായിരുന്നു ഇവരുടെ പദ്ധതി. തിരുസഭയുടെ മക്കളെ, അതായത് 99% വരുന്ന തിരുസഭയ്ക്ക് വിശ്വസ്തതയോടുകൂടി ഉള്ള ദൈവമക്കളെ പുറത്തേക്ക് കൊണ്ടുവരാനാണ് ഇവർ പലപ്പോഴും ഈ അതിരൂപതയിൽ കലാപങ്ങൾ സൃഷ്ടിക്കുന്ന വിധത്തിലുള്ള ഒച്ചയും ബഹളവും അലമ്പും ഒക്കെ നമ്മൾ കാണുന്നില്ലേ? നമ്മൾ പലപ്പോഴും കേൾക്കാറില്ലേ, ആലഞ്ചേരി പിതാവ് പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാനയിൽ പോലീസ് വന്നു, ആൻഡ്രൂസ് പിതാവ് പോലീസിനെ വിളിച്ചു വരുത്തി പോയി. ഇപ്പോൾ ഏകദേശം അതിനെക്കുറിച്ച് എന്താണ് എന്ന് മനസ്സിലായല്ലോ. ഇതുപോലെയുള്ള വൃത്തികെട്ട ജന്മങ്ങൾ നമ്മുടെ അതിരൂപതയ്ക്കുള്ളിൽ ഇങ്ങനെ വിഹരിക്കുന്നത് കൊണ്ടാണ് പോലീസ് അവിടെ വരുന്നതും ഈ പിതാക്കന്മാരെ സംരക്ഷിക്കുന്നതും. ഈ സണ്ണിയച്ഛനെ കൊല്ലാൻ വേണ്ടിയുള്ള ഒരു ശ്രമമാണ് അവിടെ നടന്നത്. കാരണം അദ്ദേഹത്തിൻ്റെ കണ്ണ് തന്നെ, ആ വീഡിയോയിൽ നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാവും, ആ ദൃശ്യത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് തകർത്തിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ പല്ല് അടിച്ചു തകർക്കാനായിട്ട് ശ്രമിച്ചിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ നെഞ്ചിന് ചവിട്ടിയിരിക്കുന്നു. എത്ര ക്രൂരമായിട്ടാണ് ഇവർ ഈ പ്രവൃത്തികളൊക്കെ ചെയ്യുന്നത്! അപ്പോൾ ഇവർക്ക് എവിടെ നിന്നോ ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയെങ്കിലും ഇവിടെ കലാപം സൃഷ്ടിച്ച് ഇവരുടെ അജണ്ട ഇവിടെ നടപ്പിലാക്കുവാൻ, വത്തിക്കാനിലേക്ക് ഇവിടെ കലാപമാണ്, ഇവിടെ വിശ്വാസികൾ തമ്മിൽ കലാപം നടക്കുകയാണ്, അങ്ങനെ ഒരു ഭീകര അന്തരീക്ഷം ഇവിടെ സൃഷ്ടിച്ചുകൊണ്ട് ഇവരുടെ അജണ്ട ഇവിടെ നടപ്പിലാക്കാനുള്ള ശ്രമം നടക്കുകയാണ്. അച്ഛന് ഉച്ചയ്ക്ക് ഒരു സന്ദേശം കിട്ടുകയാണ്, ഒരു ഇൻഫർമേഷൻ കിട്ടുകയാണ്, ഇന്ന് ആ വികാരിച്ചനെ ആക്രമിക്കും എന്നുള്ളത്. ഇത് മനസ്സിലാക്കിക്കൊണ്ടാണ് അച്ഛൻ ആ പള്ളിയിലേക്ക് ഓടിയെത്തുന്നതും. നമ്മുടെ വികാരിച്ചനെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതല്ലേ എന്ന് ഇവരോടായി പങ്കുവെക്കുന്നതും. പെട്ടെന്ന് അച്ഛനെ ഉപദ്രവിക്കുന്ന വ്യക്തിയിൽ നിന്ന് മോശമായ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അച്ഛനെ ആക്രമിക്കുകയാണ്. തിരിച്ച് അച്ഛൻ ആ ആക്രമണം നേരിടാൻ വേണ്ടിയിട്ട് എന്തോ വാക്കുകൾ ഉപയോഗിച്ചു എന്ന് അച്ഛൻ പറയുന്നുണ്ട്. ഇതിൻ്റെ കാരണം എന്താണ് എന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ. കഴിഞ്ഞ 5 ആഴ്ച ആൻഡ്രൂസ് താഴത്ത് പിതാവിൻ്റെ സർക്കുലർ 4 പള്ളികളിൽ വായിച്ചിരുന്നു. അതിലൊരു പള്ളിയാണ് ചുണങ്ങമ്പേലി സെൻറ് ജോസഫ് ചർച്ച്. നമ്മൾ അറിഞ്ഞിരിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. പരിശുദ്ധ കത്തോലിക്കാ സഭ എന്ത് തീരുമാനങ്ങൾ എടുത്താലും
സിറോ മലബാർ സഭയിലെ പിതാക്കന്മാർ എന്തു തീരുമാനങ്ങൾ എടുത്താലും അതിനെല്ലാം നെഗറ്റീവ് വാചകങ്ങൾ ചേർത്തുകൊണ്ട് ഈ സോഷ്യൽ മീഡിയയിൽ ധാരാളമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഞാൻ ചിലത് നിങ്ങളെ ഒന്ന് കാണിക്കാം. ഇതുപോലുള്ള പോസ്റ്ററുകൾ കാണുമ്പോൾ അല്പവിശ്വാസികൾക്കെങ്കിലും ചിലപ്പോൾ ഒരു സംശയം തോന്നാം. എന്തേ ആൻഡ്രൂസ് താഴത്ത് പിതാവ് വത്തിക്കാനിൽ പോയിട്ട് മാർപ്പാപ്പയെ 30 സെക്കൻഡ് കൊണ്ട് നിന്ന് കണ്ടുപോകുന്നു. ഇതൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഇത്രയേ ഉള്ളോ ഇവരുടെയൊക്കെ സ്വാധീനം എന്നൊക്കെ ചിന്തിക്കുന്നവർ ധാരാളമുണ്ട്. എന്നാൽ ഒന്ന് മനസ്സിലാക്കി വയ്ക്കുന്നത് വളരെ നല്ലതാണ്. 2 ആഴ്ചകൾക്ക് മുമ്പാണ് ആൻഡ്രൂസ് പിതാവ് വത്തിക്കാനിലേക്ക് പോയത്. മാർപ്പാപ്പയുമായി ഔദ്യോഗികമായിട്ടുള്ള കൂടിക്കാഴ്ച അദ്ദേഹം നടത്തി കഴിഞ്ഞിരിക്കുന്നു. മടങ്ങി പോരുന്ന സമയത്ത് മാർപ്പാപ്പയെ ആർച്ച് ബിഷപ്പ്മാർ കാണുന്നൊരു പതിവുണ്ട്. ആ പതിവിലാണ് അദ്ദേഹം മടങ്ങുന്ന വിവരം അറിയിക്കുന്നത് കൂടെ മാർപ്പാപ്പ പെട്ടെന്ന് പറയുകയാണ്, അവരോട് അനുസരിക്കാൻ പറയൂ. അതായത് മാർപ്പാപ്പ പറഞ്ഞ കാര്യങ്ങളെല്ലാം അവരോട് പറയൂ എന്ന് മാർപ്പാപ്പ ഒരിക്കൽ കൂടി ആർച്ച് ബിഷപ്പ് ആൻഡ്രൂസ് താഴ്ത്ത് പിതാവിനെ ഓർമ്മിപ്പിക്കുകയാണ്. അതിലൂടെ പറയുന്നുണ്ട്, മറ്റെല്ലാ കാര്യങ്ങളും പറഞ്ഞതുപോലെ എന്നുള്ള രീതിയിലാണ് അദ്ദേഹം ആ കൈകൾ ഇങ്ങനെ ചേർത്ത് വെച്ച് ആശീർവദിച്ച് വിടുന്ന ഒരു രംഗം നമ്മളിവിടെ കാണുന്നുണ്ട്. സീറോ മലബാർ സഭ ഉൾപ്പെടെയുള്ള പൗരസ്ത്യ സഭകൾക്ക് വേണ്ടി ഒരു കാര്യാലയം വത്തിക്കാനിൽ പ്രവർത്തിക്കുന്നുണ്ടെന്നുള്ള വിവരം എല്ലാവർക്കും അറിയാമല്ലോ. ആ കാര്യാലയത്തിൽ നിന്നുകൊണ്ടാണ് നമ്മുടെ സഭയുടെ കാര്യങ്ങളെല്ലാം നീങ്ങുന്നതും അതിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളെല്ലാം തീരുമാനങ്ങൾ കൈക്കൊള്ളുന്നതും. ഇത് അപ്പോൾ മാർപ്പാപ്പയെ അറിയിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു കാര്യാലയമാണ്. അതിൻ്റെ പ്രിഫെക്റ്റ് സാന്ത്രി പിതാവാണ്, കാർഡിനൽ സാന്ത്രി പിതാവാണ്. സീറോ മലബാർ സഭ കത്തോലിക്ക വിശ്വാസി എന്ന നിലയിൽ എല്ലാ കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനം നമുക്ക് ഉണ്ടാവണം എന്നില്ല. പഠിക്കാൻ ശ്രമിക്കുന്നത് നന്നായിരിക്കും. നമ്മുടെ വിശ്വാസവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് അത് നമ്മുടെ പൂർവികർ നമുക്ക് പങ്കുവച്ചതും പഠിപ്പിച്ചതും നമ്മളെ പരിശീലിപ്പിച്ചതും നമ്മളെ കൊണ്ടു നടന്നതുമൊക്കെ നമ്മൾ തള്ളിപ്പറയുക എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്നൊരു വേദനയുണ്ടല്ലോ, അത് വല്ലാത്തൊരു വേദനയാണ്. വൈദികർ അൾത്താരയിൽ നിന്നുകൊണ്ട് പറയുമ്പോൾ അവർക്കറിയാം ഈ വിഡ്ഢികൾക്കൊന്നും അറിയില്ല എന്നുള്ളത്. പക്ഷേ അറിവുള്ള നല്ലൊരു 100% വിശ്വാസികൾ മിണ്ടുകയുമില്ല, അതിവർക്കറിയാം. അപ്പോൾ കുരങ്ങ് കളിപ്പിക്കുവാൻ എപ്പോഴും യോഗ്യർ അച്ഛനുമായിട്ട് വട്ടം കറങ്ങി നിൽക്കുന്നവരാണ്. നമ്മുടെ പള്ളികളിൽ ഭീതി വിതച്ചുകൊണ്ട് കലാപം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നവരെ നമ്മൾ തിരിച്ചറിയുക. വൈദികർ ഇങ്ങനെ കലാപം ഉണ്ടാക്കുവാൻ വേണ്ടി ഇവരെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ നിയമപരമായി ഞങ്ങൾ നേരിടും എന്നുകൂടി അറിയിക്കുകയാണ്.